എഞ്ചിനീയറിംഗിൽ ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സാണല്ലേ കമ്പ്യൂട്ടർ സയൻസ്. ഈ വർഷത്തെ എഞ്ചിനീയറിംഗിന് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം വീഡിയോയിൽ വിശദീകരിക്കുന്നു. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അവസാന തീയതിയാണ്. തീയതി 19ാം തീയതിയാണ് അവസാന ഡേറ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് രാവിലെ 10 മണിയാണെന്നല്ല, പ്രത്യേകം ഓർമ്മിക്കുക രാവിലെ 10 മണിയാണ്. അതുകൊണ്ട് തന്നെ 18ാം തീയതി എന്നുള്ളത് മൈൻഡിൽ വന്നാൽ മതി. അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം. എല്ലാ കോളേജുകളും മാക്സിമം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കോളേജുകളും ആവശ്യമുള്ള എല്ലാ കോഴ്സുകളും കൊടുക്കുക എന്നതാണ്. സിംഗിൾ വിൻഡോ സിസ്റ്റമാണ്. നിങ്ങൾ ഫസ്റ്റ് കൊടുത്തോ സെക്കൻഡ് കൊടുത്തോ എന്നുള്ളതിൽ ഏറ്റവും ബാധിക്കുക. നിങ്ങൾക്ക് ഏറ്റവും വേണ്ട കോഴ്സുകൾക്ക് മുൻഗണന കൊടുത്ത് കൊടുക്കുക എന്നാണ്. നിങ്ങളിപ്പോൾ 25 ഓപ്ഷൻ കൊടുത്തു, അതിൽ 20ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എങ്കിൽ 19 ഓപ്ഷൻസ് മുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത ഹയർ ഓപ്ഷനിലേക്ക് മാറാൻ പറ്റും. ഇനി ഫസ്റ്റ് ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ക്യാൻസലാവും. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ടീമിൻ്റെ ഇതിലേക്ക് ഓരോ, നിങ്ങൾക്ക് ഗവൺമെൻറ്റിലാണോ അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിലാണോ കിട്ടിയത്, അതിൽ ഓരോന്നിനും ഓരോ ഫീസാണ് അടക്കാനുണ്ടാവുക. അപ്പോൾ 3 രീതിയിലാണ് നിങ്ങൾക്ക് സീറ്റുകൾ ഉണ്ടാവുക. ഒന്ന് ഗവൺമെൻറ് സീറ്റുകളും മറ്റൊന്ന് ഗവൺമെൻറ് കൺട്രോൾ വരുന്ന സെൽഫ് ഫിനാൻസ് സ്കോയർ, 35,000 രൂപയൊക്കെ വരുന്ന രീതിയിൽ ഫീസ് വരുന്ന രീതിയിലുള്ള 50% സീറ്റുകൾ, പിന്നെ മാനേജ്മെൻറ്റിലുള്ള 35% സീറ്റുകൾ. ഈ സീറ്റിലേക്കൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു വന്ന് ഒരുപാട് ഡാറ്റ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ഡാറ്റ എല്ലാം ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യാനുള്ള സമയമല്ല. അതുകൊണ്ട് തന്നെ ഓരോ വിഭാഗത്തിലും എഞ്ചിനീയറിങ്ങിലെ എല്ലാ വിഭാഗങ്ങളുടെയും ലാസ്റ്റ് റാങ്കൊക്കെ നിങ്ങൾക്ക് സിഇയുടെ വെബ്സൈറ്റിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. സിഇയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുന്നതാണ്. അതല്ലാത്ത അതിൻ്റെ ഒരു PDF ഫോർമാറ്റോ അല്ലെങ്കിൽ എക്സൽ ഫോർമാറ്റൊക്കെ നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ടവർ ഞങ്ങളുടെ നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിലിലോ കോൺടാക്ട് ചെയ്യാം. തൽക്കാലം ഞാനിപ്പോൾ ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഗവൺമെൻറ്റിൽ വന്നിരിക്കുന്ന ഓരോ കാറ്റഗറി വൈസ് വന്നിരിക്കുന്ന അവസാനത്തെ റാങ്കാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം ജനറലിൽ വന്നിരിക്കുന്നതാണ്. ഇടുക്കി ഗവൺമെൻറ് കോളേജിൽ 3,585 തേർഡ് അലോട്ട്മെൻറ് വരുമ്പോൾ കാണിക്കുന്നത്. പിന്നീട് വരുന്നത് 21,693 എക്കണോമിക്കലി വീക്കർ സെഷൻ. ഇനി പറയാൻ പോകുന്ന കോളേജുകളൊക്കെ എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് മാനന്തവാടിയാണ്. EZ അഥവാ ഈഴവ വിഭാഗത്തിൽ വന്നിരിക്കുന്നത് 10,354. അത് മുസ്ലിംസിലേക്ക് വരുന്ന സമയത്ത് 7,250. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സാണ്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റാ സയൻസ് ഒക്കെ പറയുന്ന കോഴ്സുകൾ പല രീതിയിലുള്ള കോഴ്സുകളുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയർ എന്ന് പറയുന്ന കോഴ്സുകളാണ്. പിന്നീട് ബാക്ക്വേർഡ് ഹിന്ദു വന്നിരിക്കുന്നത് 13,134. ലാറ്റിൻ കത്തോലിക്ക വന്നിരിക്കുന്നത് 34,578. ധീവര കമ്മ്യൂണിറ്റി വന്നിരിക്കുന്നത് 39,837. വിശ്വകർമ്മ വന്നിരിക്കുന്നത് 9,474. പിന്നീട് BX അഥവാ അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ വരുന്ന ആളുകൾ 19,764. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് ഈ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ലഭിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് കുടുംബ വിഭാഗത്തിൽ വരുന്ന സമയത്ത് 38,795 വരുന്നത്. KN അഥവാ കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന സമയത്ത് 17,207 ആണ് വന്നിട്ടുണ്ടായിരുന്നത്. SC വിഭാഗം 41,307. ST വിഭാഗത്തിലേക്ക് വരുമ്പോൾ 46,177 അവസാന റാങ്കിലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വിഭാഗത്തിലൊക്കെ പെട്ട ഈ റാങ്കിലൊക്കെ വരുന്നവർക്ക് ഗവൺമെൻറ് കൺട്രോൾഡ് അല്ലെങ്കിൽ ഗവൺമെൻറിൻ്റെ അണ്ടറിലുള്ള ഏകദേശം 8,000 രൂപയോളം ഫീസ് വരുന്ന കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ, സെൽഫ് ഫിനാൻസുകളല്ലാതെ അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസ് എത്രയാണ് വന്നിരിക്കുന്നതൊക്കെ, ഓരോ കാറ്റഗറിയുടെ റാങ്ക് അറിയേണ്ടവർ ഒരൊറ്റ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ എക്സൽ ഷീറ്റോ PDF ഒക്കെ ഉണ്ട്. വേണ്ടവർ ഞങ്ങൾക്കുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.